ഹിരോഷിമ ദിനം മാനവകുലം അന്നുവരേക്കും കണ്ടിട്ടില്ലാത്ത ഹീനമായ യുദ്ധക്കൊലയിലൂടെ ചരിത്രത്തിൻ്റെ തീരാക്കളങ്കമായി എഴുതപ്പെട്ട ദിനം. 6 വർഷം നീണ്ട രണ്ടാം ലോകമഹായുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചു. ഒരു വൈറസ് ദുരന്തം നേരിടാൻ വൻകിട രാജ്യങ്ങൾ പോലും വിഷമിക്കുന്ന ഈ വേളയിൽ മറ്റൊരു ആണവ ദുരന്തം വരുത്തിയേക്കാവുന്ന ഭീഷണി പറയേണ്ടതില്ലല്ലോ. യുദ്ധങ്ങൾക്കെതിരായി സമാധാനത്തിൻ്റെ സന്ദേശം പകർന്നു നൽകുന്ന ഈ ഓർമ്മ ദിനം ഓരോ രാജ്യവും ഓരോ ഭരണാധികാരിയും മനസ്സിൽ കുറിക്കട്ടെ. ഒരു യുദ്ധം ഇനി വേണ്ടേ വേണം. യുദ്ധം നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും നേടിത്തരുന്നില്ല. ഇനി ഒരു യുദ്ധം ഈ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ. ലോഹ മഹായുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ. ഹിരോഷിമയിലും
നാഗാസഹിയിലും ഉണ്ടായ ദുരന്തം ഈ രാഹത്ത് എവിടെയും ഉണ്ടാകാതിരിക്കട്ടെ. എവിടെയും എപ്പോഴും സമാധാനം നിറയട്ടെ. ഇത് ഞങ്ങളുടെ യാതനയല്ല, ഇത് ഞങ്ങളുടെ അവകാശമാണ്. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 6. 75 വർഷം മുമ്പ് ജപ്പാനിലെ ഹിരോഷിമയിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ അണുബോംബ് ആക്രമണത്തിന്റെ ഓർമ്മ ദിനം. തുടർന്ന് ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ മറ്റൊരു അണുബോംബ് അമേരിക്ക വർഷിച്ചു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നടന്ന ഏറ്റവും വലിയ ആണവ ആക്രമണമായിരുന്നു ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ബോംബാക്രമണം. ബോംബാക്രമണത്തിന്റെ 3 മൈൽ ചുറ്റളവിൽ താമസിച്ചിരുന്ന പകുതി ആളുകളും അന്ന് കൊല്ലപ്പെട്ടു. നഗരങ്ങൾ പൂർണ്ണമായും തുടച്ചുമാറ്റി. വർഷങ്ങളോളം ജപ്പാൻ ജനത ഇതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചു. ഈ സംഭവം ലോകത്തെ പിടിച്ചുകുലുക്കി. ആണവ യുദ്ധത്തിന്റെ ഭീകരത വിളിച്ചെത്തു കൊണ്ടുവന്നു. ഹിരോഷിമ ദിനം ഇപ്പോൾ യുദ്ധവിരുദ്ധ ആണവ വിരുദ്ധ ചർച്ചകൾക്കുള്ള ദിനമായി ആചരിക്കുന്നു. ജാപ്പനീസ് ജനതയുടെ കൂട്ടായ കാഴ്ചപ്പാടും അർപ്പണബോധം കഠിനാധ്വാനം ജപ്പാനെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരാൻ സഹായിച്ചു. ഇന്ന് ജപ്പാൻ ലോകത്തിലെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ജാപ്പനീസ് ജനതയുടെ അർപ്പണബോധം നമുക്ക് മാതൃകയാക്കാം. നന്ദി. നമസ്കാരം. നമസ്കാരം. ലോക ചരിത്രത്തിലെ 2 കറുത്ത ദിനങ്ങളാണ് ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9. രണ്ടാം ലോക യുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ജപ്പാനെ പൂർണ്ണമായും തകർത്തെറിയാനും പരമാധികാരം കൈവശപ്പെടുത്താനുമുള്ള ആർത്തികൊണ്ടാണ് അമേരിക്ക അന്ന് ആ പരീക്ഷണങ്ങൾ നടത്തിയത്. കോവിഡ് 19 മൂലം തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ പരസ്പരമുള്ള ആക്രമണോത്സുകത കൈവെടിഞ്ഞ് സമാധാനത്തിന്റെ പാതയിൽ നാം മുന്നേറണം. തലമുറകളോളം നരകയാതന അനുഭവിക്കുന്ന ആ സഹോദരങ്ങളെ നമുക്ക് അനുസ്മരിക്കാം. ലോകരാജ്യങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും മുന്നേറുവാൻ ഇന്നത്തെ മാനവരാശി ഒരുമിച്ച് കൈകോർക്കണം. മാനവികതയ്ക്കാണ് പ്രധാനം, ദേശീയതയ്ക്ക് 2-ാം സ്ഥാനമേയുള്ളൂ. സർവ്വലോക സൃഷ്ടാവായ ദൈവമേ സർവത്തെയും ഭരിക്കുന്നത് അവിടുന്നാണ്. ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തിന്റെ ദിനങ്ങളെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷിയാകാൻ ഇനിയൊരിക്കലും അനുവദിക്കരുതേ. താങ്ക് യു.